ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു നയൻറ്റീസ് ബുള്ളറ്റ് നയൻറ്റീസ് ബുള്ളറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു കോൾ റെക്കോർഡറിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ടൊരു ഫോൺ മേടിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഒരു ഇൻബിൽട്ട് കോൾ റെക്കോർഡർ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വിളിക്കുന്ന കോളുകളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കോൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ഓൺ ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതായത് ഇൻബിൽട്ടായിട്ട് നമുക്കൊരു റെക്കോർഡിംഗ് ആപ്പ് ഉണ്ട്. എന്നാൽ വാട്സപ്പ്, വൈബർ, IMO ഇതുപോലുള്ള ആപ്ലിക്കേഷൻ വഴി കോൾ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻബിൽട്ട് ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കാറില്ല, അത് സാധിക്കില്ല. അപ്പോൾ നയൻറ്റീസ് ബുള്ളറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കോൾ റെക്കോർഡറാണ്. ഈ ഒരു കോൾ റെക്കോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പ് കോളുകളും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ സോഷ്യൽ ആപ്പ് വഴി വരുന്ന കോളുകളൊക്കെ, അതായത് സ്കൈപ്പ് കോളുകൾ അതുപോലെ തന്നെ IMO ഇതുപോലുള്ള ആപ്ലിക്കേഷനിൽ വരുന്ന കോളുകളൊക്കെ നമുക്കിനി റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളവിടെ സെർച്ചിൽ ക്യൂബ് കോൾ റെക്കോർഡർ എന്ന് ടൈപ്പ് ചെയ്യുക. ക്യൂബ് കോൾ റെക്കോർഡർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക. നമുക്കിതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം അതിൻ്റെ ആ ഒരു പിക്ചർ ബാനറിൽ നമുക്ക് കാണാം സ്കൈപ്പ് കോള്, വൈബർ കോള്, വാട്സപ്പ് കോള്, സാധാ കോള് എല്ലാം ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് നമ്മൾ കുറേ ഒരു പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യുക, ഗ്രാൻഡ് പെർമിഷൻ കൊടുക്കുക. അലോ ചെയ്യുക, ഇനേബിൾ ഓവർലേ ഇനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ഇനേബിൾ ആപ്പ് ആപ്പ് കണക്ടർ ഇനേബിൾ ചെയ്യുക. താഴെ പോയിട്ട് ഇനേബിൾ ആപ്പ് കണക്ടർ ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഓക്കെ ഗോട്ടിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ അടുത്ത ആ ഒരു മാനേജ് ഓൾ ഓട്ടോമാറ്റിക്കലി എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഓക്കെ കൊട്ടിട്ട് അലോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മാപ്പിൻ്റെ ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ നോ താങ്ക്സ് കൊടുക്കാം അല്ലെങ്കിൽ എസ് കൊടുക്കാം. ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുമ്പോൾ വരുന്നതെന്ന്. ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് കോൾ ചെയ്ത് നോക്കാം. കണ്ടോ ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്, നമുക്കൊരു റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ റെക്കോർഡാവും. സിമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചതാണ്. അപ്പോൾ അവൻ ഇവിടെ നാട്ടിലല്ല, അപ്പോൾ അത് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കോൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ പിന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുക. നമുക്കിതിൻ്റെ അകത്ത് ക്യൂബ് റെക്കോർഡർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കവിടെ കാണാം നമ്മൾ ചെയ്ത കോള് റെക്കോർഡായിട്ടുണ്ട്. അപ്പോൾ ചില മൊബൈലുകളിലൊന്നും ഇത് വർക്കാവുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൊബൈലിൽ ഇത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നയൻറ്റീസ് ബുള്ളറ്റിൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.